ഒരു കാറ്റുമൂളണം, ഒരു പാട്ടിനീണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മഴ മുകിലായി ഞാൻ പാടാ എന്റെ ഓലഞ്ഞാലിക്കിളിയേ. ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വിശിഷ്ടാതിഥി എത്തിയിട്ടുണ്ട്. വേറെ ഒരല്ല, മണികണ്ഠൻ പെരുമ്പടപ്പ്. എൻ്റെ എടപ്പാള് വീട്ടിലെത്തിയിട്ടുണ്ട്. എടപ്പാള് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, 10-15 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് പെരുമ്പടപ്പ്. മലപ്പുറം ജില്ലയുടെ അവസാനമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒറ്റപ്പാട്ടിലൂടെ, ഒറ്റപ്പാട് നമുക്ക് അവരെ ചെക്കുന്ന സിനിമയിലെ രണ്ട് പാട്ടുകളുണ്ട്, രണ്ടും ഹിറ്റാണ്. അതുപോലെ ഒരുപാട് പാട്ടുകൾ പാടി ഹിറ്റായ മണികണ്ഠൻ. ആ മണികണ്ഠൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനൊരു കലാകാരൻ നമ്മൾ അടുത്തുണ്ടെന്ന്. അറിയില്ലായിരുന്നൊക്കെ അറിയുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അടുത്തറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചെക്ക എന്ന സിനിമയിലെ രണ്ട് പാട്ടുകൾ കേട്ടിട്ടാണ്. ഒന്ന് പണ്ട് പീർ മുഹമ്മദ് പാടിയ മല്ലക്കൊടി, അതൊന്ന്. രണ്ടാമത്തത് നമ്മുടെ ഒരു കാറ്റുമൂളാണ്. ഈ രണ്ട് പാട്ടുകൾ എന്തോ അറിയില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സ്വാധീനം ഉണ്ടായ ഒരു പാട്ടുകളൊന്നായി മാറി. ഒരു ദിവസം തന്നെ ഈയിടെ ഞാൻ എപ്പോൾ യാത്രയാണെങ്കിലും 3-4 പ്രാവശ്യം കേൾക്കുന്ന ഈ ഒരു ശബ്ദം. എനിക്കെന്തായാലും മണികണ്ഠനെ വിളിക്കാനേ പറഞ്ഞത്, അതുകൊണ്ട് മണികണ്ഠൻ പെരുമ്പടപ്പിനെ റെസ്പെക്റ്റ് വരണമെന്നുണ്ട്. പക്ഷേ മുപ്പര് പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് മണികണ്ഠനെ ഞാൻ വിളിക്കുകയും നേരിട്ട് ഇന്നലെ വിളിക്കുകയും ഇന്ന് വിളിച്ചയക്കുന്ന നാളെ എടപ്പാട് വരുന്നുണ്ട് കാണാമെന്ന് പറയുകയും ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും മണികണ്ഠനെ പരിചയപ്പെട്ട് വരും. കാരണം ഈ ഒരു ശബ്ദം നിങ്ങളെല്ലാവരും കേൾക്കാത്തവരെല്ലാവരും കേൾക്കണം. അതിനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത്. വളരെ ശരിക്കും ചെറുപ്പം മുതലേ പാട്ട് പാടിയിരുന്നോ? ചെറുപ്പം മുതലേ അച്ഛനും നമ്മുടെ പൂർവികന്മാർക്ക് നല്ല ഈ നാടൻ പാട്ടിന്റെ ഈ തോറ്റം പാട്ടിന്റെ ഒക്കെ ഒരു നല്ല. നിങ്ങളുടെ തൊട്ട് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്, ജിതേഷ് കക്കരി. അത് നിങ്ങളായിട്ട് ചിലപ്പോ നല്ല പരിചയമായിരിക്കും, കുടുംബപരമായിട്ട്. അതെനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പറയാതെ പോകുന്ന ശരിയല്ല വെച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹത്തുമായി എനിക്ക് നല്ല ബന്ധമായിരുന്നു. അതിനുശേഷം ഒരു നാടൻപാട്ട് തന്നെ പരിചയപ്പെടുന്ന നിങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസീതൊക്കെ ആയിട്ട് ഞാൻ നല്ലൊരു ബന്ധമാണ്. പ്രസീതർ ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു, അത് മനോജനെ വിളിച്ചിരുന്നു. ഒരുപാട് ആളുകൾ കണ്ട് ഭയങ്കര സന്തോഷം എന്റെ പാട്ട് മനോജ് വിളിച്ചിരുന്നു. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു നാടൻപാട്ടില് പാടുമ്പോഴേ അത് മറ്റുള്ള പാട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു മാറ്റം വന്നത്. ഒന്നൊരു മാപ്പിളപ്പാട്ട്, വേറൊന്ന് സിനിമ പാട്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് പാട്ട് പാടിയത് എനിക്ക് ഉറപ്പാണ്, ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ചതിലേക്ക് പോവാണ്, എന്നുപോലെയാണ് ഈ പാട്ടിലേക്ക് തുടങ്ങിയത്? അത് കറക്റ്റ് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചു വീണത്, നമ്മൾ ജീവിച്ചു വളർന്നത് ഈ പാട്ടുപാടുന്നവരുടെ അച്ഛനും അച്ഛൻ വല്യച്ഛൻ, അത് നമ്മുടെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ ഒരു നമ്മുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു കലയാണ് നാടൻ വേഷങ്ങള്, ഉത്സവങ്ങള്. അപ്പൊ നിങ്ങൾ ഒരു പാട്ടല്ല, കലകളുണ്ട്. അതിലെന്തൊക്കെ വരുന്നത്? അതില് നമ്മുടെ നാട്ടു ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും, വേല, കോലങ്ങട്ട, കൊട്ട്, കാവുകളിലൊക്കെ കൊട്ടിപ്പാടും, ഇതൊക്കെയാണ് നമ്മുടെ പൂർവ്വികൾ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു പാട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോഴും എനിക്കിത് പറയണം, ഇതിന്റെ ഇടയ്ക്ക് പറയണുണ്ട്, നിങ്ങളുടെ ശബ്ദമൊക്കെ പാട്ട് എല്ലാ കലകളെല്ലാരും കിട്ടുമെങ്കിലും നിങ്ങളുടെ ശബ്ദത്തിന് എന്തോ ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അതാ പാട്ടിലൂടെ കേട്ടവർക്കൊക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് കാണുന്ന ഇനിയെങ്കിലും ഇത് കേട്ടാൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ പാട്ടിന് ഓർമ്മയില്ല, പക്ഷെ നിങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? സ്കൂൾ മത്സരത്തിന് പങ്കെടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ ചെറുപ്പത്തിൽ ഞാൻ 5-ാം ക്ലാസ്സിലും പഠിക്കുമ്പോ വലിയ പൊതു മറ്റങ്ങനത്തെ വേദികളൊന്നുമില്ല. ഒരു സാഹിത്യ സമാജം ഉണ്ടാവും, കാരണം ഉച്ചക്ക് സ്കൂൾ കൊടുക്കുന്ന 2 പീരീഡ് മുമ്പേ സാഹിത്യ സമാജം വെച്ചിട്ട് ആ 2 പീരീഡ് നിലത്തിരുന്നിട്ടാണ് നമ്മൾ അന്നൊക്കെ ഒരു പദ്യം ചെല്ലണം. അപ്പോൾ തന്നെ ഏറ്റവും ബാക്കിൽ ചെന്നിരിക്കും ടീച്ചർ നമ്മളെ കാണരുത്, വിളിക്കരുത്. ഞങ്ങള് കോമഡി ഉത്സവത്തിൽ കണ്ടിരുന്നു. അപ്പൊ അതില് നിങ്ങള് പറഞ്ഞ നിങ്ങള് കുട്ടി ജനിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പാട്ട് പാടിയ ഹിറ്റ് ആയിട്ടുണ്ടോ? അതോ അതിന് മുന്നേ പാടിയിരുന്നോ സ്വന്തമായിട്ട്? നല്ല ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയ പാട്ടായിരുന്നു. ബ്രേക്ക് ത്രൂ കിട്ടിയത് ഇന്ദിരാടിമ്പും കൂടിയാണ്.
ആ പാട്ടല്ല എന്തിനാടി പൂങ്കുടി, അതെങ്ങനെയാണ് പാടിയത്? എന്തിനാടി പൂങ്കുടി എന്നുള്ള പാട്ട് അത് നാട്ടിലൊക്കെ പാട്ടാണ്. ഇപ്പൊ അതിന്റെ കഥ എഴുതിയതുങ്ങളാണ്, സംഗീതം കൊടുത്തതുങ്ങളാണ്, പാടിയതുങ്ങളാണ്. ഈ പാട്ടിനേക്കാളും കൂടുതൽ അതിന്റെ കഥ നാട്ടിൽ അതിനേക്കാൾ കൂടുതൽ പാട്ടാണ്. കാരണം നമ്മളൊരു പാട്ട് ഉണ്ടാവാറുള്ള കാരണം ഉണ്ടാവില്ല, മകൾക്ക് വേണ്ടിയിട്ടാണ്. അത് മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതണമെന്ന് കരുതിയിട്ട് ഉണ്ടായൊരു പാട്ട്, അല്ലെങ്കിൽ പോലും മകളാണ് അതിന്റെ കാരണം. അതങ്ങനത്തെ ഒരു ജീവിത ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ മകളെ മടി ചോദിച്ചോട്ടെ, ഈ കലാപരിപാടി ഫുള്ളില്ലെങ്കിൽ ബാക്കി സമയത്ത് എന്താ ചെയ്യാ? ഞാൻ അസല് കെട്ടിട നിർമ്മാണ തൊഴിലാണ്. വീടിന്റെ പണി അമ്പലത്തിന്റെ പണിയാണ് ശില്പങ്ങളില്ല. കൽപ്പണിക്കാരനായിട്ടാണ് തൊഴിലുകളുടെ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം പറഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ആയിക്കോട്ടെ. അപ്പൊ എന്തിനാടി പൂങ്കുടി എന്നുള്ള പാട്ട് ഉണ്ടാവാൻ കാരണം മകളെ മടി വെച്ചിട്ട് അത് എഴുതിയതല്ല, ഓൾറെഡി അത് മനസ്സിൽ വന്ന വരികളാണ്. അത് പൂർത്തിയായ ശേഷമാണ് പിന്നെ പേജിലേക്ക് ഞാൻ പകർത്തിയത്. അതാണ് കോമഡി ഉത്സവത്തിൽ ഒന്ന് പാടാൻ പറ്റിയത്. എന്തിനാടി പൂങ്കൊടിയേ കാറി നീ കരയണാതെ ഇപ്പോ വരും ഇപ്പോ വരും പൊന്നും പൊടിയേ മുല്ലമൊട്ട് കാതിലേക്കും കല്ലുവച്ച മൂക്കുത്തിയും അപ്പനിപ്പോ കൊണ്ടുവരും പൊന്നും പൊടിയേ നാലുകുപ്പി കള്ളുമോന്തി നാലണക്കി ചക്കരയും അപ്പനിപ്പോ വാങ്ങി വരും പൊന്നും പൊടിയേ എന്റുണ്ണിക്ക് മീമി കൂട്ടി മാമുവാരി തന്നില്ലേന്ന് അപ്പൻ വന്ന ചോദിച്ചുല്ലേ പൊന്നും പൊടിയേ കയ്യും മലും കാലും മലും പൊന്നു തരാനില്ലെങ്കിലും പൊന്നും പോലെ നോക്കുല്ലടേ പൊന്നും പൊടിയേ എന്തിനാടി പൂങ്കൊടിയേ. എന്നിട്ട് പൊന്നുമുടിയൊക്കെ മേടിക്കാൻ പറ്റിയോ? മേടിക്കാനുള്ള ശ്രമത്തിലാണ്. കല്യാണ പ്രായമായിട്ടോ? ഡിഗ്രി ഫെയിലിയർ ആണ്. ഒരു മോള് മാത്രമേ ഉള്ളൂ? ഒരു മോളോ ഒരു മോനുണ്ടോ? പ്ലസ് ടു പാസ്സായി. മോനും ഇതുപോലെ കലയിലൊക്കെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മളൊക്കെ പാടുമ്പോ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. ചെക്കൻ എന്ന സിനിമയിലേക്ക് ഉണ്ടായിരുന്ന ഒരു വരവ് പറയുമോ? ചെക്കൻ എന്ന സിനിമയിലേക്ക് ഈ നാടൻപാട്ടിന്റെ ഒരു ബേസ് വെച്ചിട്ട് ഷഫീട്ട് ഈ പടത്തിലൂടെയാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം ഞങ്ങളൊരു എന്റെ ഒരു ആൽബത്തിന് വേണ്ടിട്ട് ഞങ്ങള് ഞങ്ങളുടെ അടിമല എന്നൊരു മല ഉണ്ട് ചെറുപ്പുള്ളശ്ശേരി ഭാഗത്ത്, അവിടെ പോയിട്ട് വരുമായിരുന്നു. വരുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു യാത്രയിലാണ്, ആ യാത്ര സമയത്ത് ഞാൻ കൊപ്പമായി ടച്ച് ചെയ്യും, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ധാരണയിലെത്തി. ധാരണയിലെത്തിന് അടുത്തന്തരം അദ്ദേഹത്തിനെ അവിടെ വെച്ച് കണ്ട് ഒരു ഹോട്ടലിൽ കയറി, ഒരു ഫാമിലി റൂമിൽ കയറിയിരുന്നു. നാല് ഘട്ടം ഞാൻ വന്നു സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞു. അപ്പൊ എന്നോട് ആദ്യം ചോദിച്ചു, അങ്ങനെ ഒരു പടം ഉണ്ടായിരിക്കും, നമുക്ക് പറ്റുന്ന കുറച്ച് പാട്ടുകൾ നമുക്ക് ചെയ്യണം. അപ്പൊ അതിനെന്താ മണിയേട്ടാ അതിന്റെ ഒരു കാര്യം എങ്ങനെയാച്ചാ പറയുന്നത്? ഞാൻ പറഞ്ഞു, നമ്മള് എല്ലാരും എത്തിപ്പെടാൻ കൊതിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ, ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ എന്നെ പോലെയുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അവിടെ എത്തുക എന്നുള്ളത് സ്വപ്നേന പോലും നമുക്ക് യാതൊരു ചിന്തയില്ല. ഇത് ഷാഫി അപ്പിക്കാടിന്റെ ഒരു ധൈര്യമാണ് നമ്മള് അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ആ ഹോട്ടലിൽ നിന്നിട്ട് ആ സിനിമ കഥ മുഴുവൻ ഒരാളും ഞാൻ ഇരുന്നിട്ട് കേൾക്കണം, ജീവിതത്തിലെ ഒരു ഡയറക്ടർ പറഞ്ഞ ഒരു ആ കഥ മുഴുവൻ ഇരുന്നിട്ട് കേൾക്കാൻ ഞാൻ എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. വേറെ ഞാൻ വേറെ ഏതൊരു ലോകത്താണ്. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് കഥ പറഞ്ഞു, ആരൊന്നും മനസ്സിലായില്ല. ഈ കട്ടഞ്ചായ പോലും ഈ കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് കട്ടഞ്ചായ കുടിച്ചത് തന്നെ. ഒരു രണ്ടു മണിക്കൂർ മാക്സിമം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു.
ആ കഥ കേട്ട് കേട്ടിട്ട് പറഞ്ഞു ഉന്നേട്ടം അത് എഴുതിക്കൊണ്ടോ. ഓക്കെ, ഞാൻ വീട്ടിൽ വന്ന് രണ്ട് മാസത്തോളം പിന്നൊന്നും അതിനെ കുറിച്ചിട്ട് ഒന്നും ഉണ്ടായില്ല. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പടത്തിന്റെ റെക്കോർഡിങ്ങിന്റെ പാട്ടിന്റെ റെക്കോർഡിംഗ് ദിവസം വരെ എത്തി. ഒന്നും ആയില്ല. ട്യൂണ് അതിലിടയ്ക്ക് ഒന്നിനെ പാടി കൊടുത്തപ്പോൾ ഓക്കെ അത് മതി പറഞ്ഞു. വരികളൊന്നും ആയില്ല. അപ്പൊ എന്റെ ഞങ്ങൾ പതിവാനുഷ്ഠാന കലാസനത്തിന്റെ ഒരു ഞങ്ങളുടെ ഒരു ഒരു സഹോദരൻ ഉണ്ട് വിജേഷ്, അവന്റെ വണ്ടിമ്പിലാണ് പോണത്. ഞാൻ പറഞ്ഞു അവിടെ സ്റ്റുഡിയോ എത്തണവരെ, തിരുവേരാണ് സ്റ്റുഡിയോ, സ്റ്റുഡിയോ എത്തണവരെ സംസാരിക്കരുത്, ഞാൻ കൊണ്ടൊരു ബാറ്റിലിരിക്കുന്നു. അവിടെ എത്തണവരെ സംസാരിച്ചില്ല. ആ സ്റ്റുഡിയോയിലേക്ക് എത്തണവരെ അതിന്റെ ബാറ്റിൽ നിന്നിട്ടാണെങ്കിൽ വരികൾ മുഴുവൻ എഴുതിയത്. പാട്ടിന്റെ വരികൾ ഒരു കാറ്റ് മുഴുവൻ അപ്പോ ചെക്കില ആ ഒരു കാട്ടു മുള്ളണെന്ന് കേൾക്കാത്ത ഇപ്പോഴത്തെ ജനത ആരും ഉണ്ടാവില്ല. അപ്പൊ അതല്ല ആ പാട്ട് ചെക്കല സിനിമയിലെ ആ ഒരു കാറ്റ് മുള്ളെന്നുള്ള ആ പാട്ടിന്റെ രചനയും സംഗീതം ചെയ്ത നമ്മുടെ സാക്ഷാൽ മണികണ്ഠൻ പെരുമ്പടപ്പ് ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടും. ഒരു കാറ്റുമൂളണം, ഒരു പാട്ടിനീണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും, മഴ മുകിലായി ഞാൻ പാടാം എന്റെ ഓലഞ്ഞാലിക്കിളിയേ. ഒരു കാറ്റുമൂളണം, ഒരു പാട്ടിൻ ഈണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. നിണമൊഴുകിയതൊരു ദിനമല്ലേ, നിറവയറൊഴിഞ്ഞതു വനമേ, പതറിയ ചില ചുവടിനു പോലും കരളുരുകിയ കഥയറിയാം. ഇടറിയൊരീണം കേട്ട് പൊരുളറിയാതെ മയങ്ങി, പശിയറിയാതെ ഊട്ടാൻ നിറമാർ ചുരന്നമ്മ നീട്ടി, അലയിടറാതെ തിരിമുറിയാതെ ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റുമൂളണം, ഒരു പാട്ടിൻ ഈണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. മിഴികളിലൊരു കടലിളകുമ്പോ പുഞ്ചിരിയൊരു മറയാകും, മനം തോരാ മഴ പെയ്താലും ചെറുതെന്നൽ കുളിരേകും. അരുമയോടൊന്നു തഴുകാൻ ആ പടികടന്നിനിയും വരുമോ, അനുദിനമെന്റെ കുടിലിൽ വറുതിയാണെന്നും തുണയായി, കനൽ വഴി പോലും കവിതകളാക്കി ഇനിയും ഞാൻ പാടാം, ഇനിയും ഞാൻ പാടാം. ഒരു കാറ്റുമൂളണം, ഒരു പാട്ടിൻ ഈണം കേൾക്കണം, എൻ കാതിൽ വന്നു കഥ ചൊല്ലണം, എന്റെ കാട്ടുചോലക്കിളിയേ. ഞാൻ ലയിച്ചിരുന്നു. എനിക്ക് എന്താ പറയാ, ഇതന്നെ ഞാൻ ഉദ്ദേശിച്ചു നിങ്ങളെങ്ങനെ നീട്ടി കേൾക്കാന്നുള്ള ഞാൻ കേട്ട് കഴിഞ്ഞു. ശരിക്കും ആ വരി മുഴുവനും പാടിട്ട് ഞാനിപ്പോഴും എവിടെ പാടുകയാണെങ്കിലും അതേ വരി മുഴുവൻ എനിക്ക് ഓർത്തെടുത്തിട്ട് പാടാൻ പറ്റില്ല. കാരണം ഒരു വരി പാടി കഴിഞ്ഞാൽ ആ വരി നമ്മൾ ആലോചിക്കണം. നിണമൊഴുകിയത് ഒരു ദിനമല്ലേ, നിറ വയർ ഒഴിഞ്ഞത് വനമേ. അദ്ദേഹം വനത്തിലാണ് ജീവിതം. അമ്മ കഥ നിങ്ങളോട് പറഞ്ഞല്ലേ. പക്ഷെ നമ്മൾ ആ വരി പാടി കഴിഞ്ഞാൽ നമ്മൾ ആ വരിയിലെ അർത്ഥം നമ്മള് മനസ്സിലേക്ക് വരിക. അപ്പൊ അടുത്ത വരി മറക്കും. എന്താ പറയാ, അത് വലിയൊരു കഴിവാട്ടോ. എനിക്ക് അറിയില്ല അതെങ്ങനെയാന്ന്. അത് ദൈവം പടുത്ത തന്നെയാണ് കേട്ടോ. എന്താ പറയാ, അപ്രീഷിയേറ്റ് ചെയ്യാന്ന്. എനിക്ക് ഇനി വേണ്ടത് പീർക്ക പാടിയ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകന്ന് വെച്ചാല് മാപ്പിളപ്പാട്ടില് അതിൽ ഒരാളാണ് പീർ മുഹമ്മദ്. ഈ പീർ മുഹമ്മദ് 1970s എൺപതുകളിലും മാപ്പിളപ്പാട്ടില് ഹിറ്റ് മേക്കർ. ഒരു ഗാനമേളയിൽ ഒരു കല്യാണം ഇല്ലാത്ത ഒരു വേദികളില്ല. 90s തന്നെയായിരുന്നു
2006 അദ്ദേഹത്തിന് എന്ത് ചെയ്തു സ്ട്രോക്ക് വന്നു. അതിനുശേഷം പിന്നെ 2006 or 2007 തോന്നുന്നു, അതുവരെ ഞാൻ പരിചയം കണ്ടെങ്കിലും ഞാൻ അടുത്തറിഞ്ഞിരുന്നു. പക്ഷെ 2008 ഞാനൊരു പരിപാടി വെച്ചു, ഞാൻ പശ്ചാത്തല മാപ്പിള പാട്ടിന്റെ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ തീരെ വയ്യ, അന്ന് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പോലും വയ്യാത്ത പിടിച്ചു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ദുബൈയിൽ പരിപാടി ഉണ്ട്, മാപ്പിള പാട്ട് ഏറ്റവും വലിയ പാട്ടാണ്, അത് ഇങ്ങനെയൊക്കെ വേറെ ആരും ഞങ്ങൾ തെരഞ്ഞെടുത്തില്ല. പറഞ്ഞ് ഞാൻ എന്തായാലും വരാം, എനിക്ക് എങ്ങനെയൊക്കെ വരാൻ പറ്റും. അന്നിട്ട് ഒരു ആത്മവിശ്വാസത്തെ പരിപാടിയായിരുന്നു. കൊച്ചിന് അനീഫക്കുള്ള വേദിയായിരുന്നു അന്ന് മരിച്ചിട്ട് നമ്പർ. ആ വേദി വെച്ച് ഉപരോട് അന്ന് ആ ഒരു വേദിയിൽ ഏകദേശം 6000 ആളുകളുടെ ഒരു വേദി, അതിൽ എനിക്കൊരു അവാർഡ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ആ വയ്യായിക ഇല്ലാത്ത ആളെ ഒരു 6 പ്രാവശ്യമെങ്കിലും ഞാൻ കൈ കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു. എല്ലാ പ്രാവശ്യം നാട്ടിൽ വന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. ഇവിടുന്ന് പഴയങ്ങാടി, അതായത് ഇവിടെ കണ്ണൂരിൻ്റെ തലശ്ശേരി അടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഓട്ടോമാറ്റിക് ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീട്ടിലെത്തി. എന്നിട്ട് വീട്ടിൽ രണ്ട് പാട്ടൊക്കെ പാടിച്ച് ഞാനിങ്ങനെ പോകും. ശരിക്കും തലശ്ശേരി അങ്ങനെ വീട്ടിൽ പോയി പാട്ട് പാടും. മറ്റു എപ്പോൾ വന്നാലും ദുബായിൽ എൻ്റെ വീട്ടിൽ ഒരു 15 ദിവസം എന്നിട്ട് പോകണം. ഒന്നുകിൽ മോൻ നിസാം ഉണ്ടാവും, അതിലേ മോളുണ്ടാവും, ആരെയൊക്കെ ഒപ്പം ഉണ്ടാവും. എന്നിട്ട് എൻ്റെ വീട്ടിൽ 15 ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പോകും. ഒരു കാര്യം വേറെ പരിപാടി ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും, ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് മരിക്കണേ 2 മാസം എന്നോട് പറഞ്ഞു ഇന്നൊരു പരിപാടി കൊണ്ടുവരുന്നത് പോകാൻ ഞാൻ ഉറപ്പിച്ചാണ്. അങ്ങനെ പരിപാടിയൊക്കെ സെറ്റാക്കണം ഞാൻ ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് കൊറോണയ്ക്ക് ശേഷം അത് പറഞ്ഞത്. പക്ഷെ ആ പാട്ട് നിങ്ങളിവിടെ നിന്ന് കേൾക്കും. ആ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? അത് ഷാഫിനെ സെലക്ട് ചെയ്തതാണ്. കാരണം അവര് മറ്റേ വിനീത് ശ്രീനിവാസിന്റെ ഒരു പാട്ടുണ്ടാകുന്നല്ലോ അടാറിലൊന്നും അല്ല, അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ. ഇപ്പൊ ഇത് എവിടെയോ കിടന്നിരുന്ന ഒരു പാട്ടാ, അത് എവിടെയോ കിടക്കുന്ന പാട്ടാ. കാരണം അതിന്റെ അതിന്റെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ പീർ മുഹമ്മദ് സാഹിബിന് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആ പാട്ടിലൂടെ. പക്ഷെ അദ്ദേഹം ചിലപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പറഞ്ഞു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തോ തന്നിരുന്ന പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെ കുറിച്ച് എന്നോട് ചർച്ച ചെയ്തു, ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. അപ്പൊ എന്തായാലും പാട്ട് നന്നായിട്ടുണ്ടെന്ന് ഉപ്പര് പറഞ്ഞു ചെയ്തു. പെട്ടെന്നാണ് എന്നോട് ഷാഫിക്ക് പറഞ്ഞത് മലർക്കുടി എന്നുള്ളത് നമ്മുടെ ചെക്കൻ സിനിമയിലേക്ക് വേണം, അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടാണ്. എനിക്ക് എന്റെ വരി അറിയില്ലായിരുന്നു. അദ്ദേഹം വന്നിട്ട് അതിന്റെ വരികളൊക്കെ എഴുതി സ്റ്റുഡിയോ തന്നെ, അതിന് വേറെ പ്രിപ്പറൊന്നുമല്ല. അപ്പൊ അവിടെ പോയി സ്റ്റുഡിയോയിൽ ഒരു ടേക്ക് പോവാണ്. അയ്യോ ദൈവമേ, അതൊന്ന് ട്യൂണെന്ന് പറയാം. ട്യൂൺ ഇന്നതാണ് ട്യൂണ്. മണിയട്ട് മണിയട്ട് ശൈല പഠിക്കും. അങ്ങനെ പാട്ടിയതാണ്. അപ്പൊ എന്നോട് ആള് പറഞ്ഞത് ഒറിജിനൽ കേൾക്കായിരുന്നെങ്കിൽ ഒറിജിനൽ പോലെ തന്നെ പാടുള്ളൂ. ഇത് ഒറിജിനൽ ആണ്, ഡിഫറെന്റ് ഉണ്ടല്ലോ. അപ്പൊ പീർ മുഹമ്മദ് സാഹിബിനെ വേണ്ടിട്ട് ഈ പാട്ട് ഞാൻ നമ്മുടെ ശംസുദ്ദീഖടെ നെല്ലറയിലൂടെ ഞാൻ സമർപ്പിക്കുന്നു പീർ മുഹമ്മദ് സാഹിബിന് വേണ്ടിട്ട്. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് നീലനദീതീരത്തിൽ സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നോടെ തടിതളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ പുഞ്ചിരിയാലേ എന്നോടെ തടിതളരുന്നേ വായനുടെ കവിളിണയിൽ ചുംബനം നൽകിടുവാൻ തെന്നലിനെ അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനേ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് എന്താ പറയാ പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പൊന്നാര ചെമ്പകപ്പൂ മലരേ
കണ്ണും നടച്ചു ഞാൻ നോക്കിയാലും കാണാൻ അഴകുള്ളോളെ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തൊരഴകാണടേ ചെമ്പകപ്പൂമലരെ തക്കാളി ചുവപ്പുള്ള പൂങ്ക വിളിയിലെന്ത് നാണത്തിൻ നുണക്കുഴിയോ പുന്നാരപ്പാട്ടു ഞാൻ പാടിയാല് പുഞ്ചിരി തൂകുന്നോളെ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തൊരഴകാണടേ ചെമ്പകപ്പൂമലരെ ചെമ്പകപ്പൂമലരെ. ഈ പാട്ട് ഒരു വേറൊരു പാട്ടിന്റെ ബീജിയിൽ വരികൾ ചേർത്ത് രാഹുൽ ഗാന്ധിക്ക് പാടിക്കൊടുത്ത ഒരു കുട്ടിയുണ്ടല്ലോ മോള്, ആ പാട്ട് നിങ്ങളും ഞാൻ അതിശയം കാണിച്ചു പറഞ്ഞു അത് എന്റെ പാട്ടാന്നുള്ളത് അത് ഓർക്കുന്നുണ്ടല്ലോ. അട്ടപ്പാടിയല്ലേ അത് പന്തിരുകുലം എന്ന് പറഞ്ഞിട്ട് ഒരു സി ഡി ഞങ്ങള് സി ഡിയുടെ ലാസ്റ്റ് ടൈം ആട്ടാ. സി ഡി ഒക്കെ എടുത്ത് പിന്നെ പെൺഡ്രൈവ് ഒക്കെ വരാൻ തുടങ്ങി. സി ഡിയുടെ അവസാന ഘട്ടത്തിലായിരുന്നു ആ സി ഡി. ഞങ്ങള് അഞ്ചു പാട്ടും നമ്മള് റെക്കോർഡ് ചെയ്തിട്ട് പന്തിരുകുലം നല്ലൊരു സി ഡി ആക്കിയത്. അപ്പൊ അതിലത്തെ ഒരു പാട്ടാണ് ചെന്താമരാച്ചേലുള്ള പെണ്ണെ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണെ പെണ്ണെ നിന്റെ പേരെന്താണടി പൂവാലൻ കിളിയേ. ചെന്താമര പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേ. കള്ളക്കണ്ണാലന്റെ നെഞ്ചിലെന്ന് മലരമ്പു തൊടുത്തവളേ നിന്റെ കള്ള നുണക്കുഴയൂറുന്ന പുഞ്ചിരി ഞാനൊന്നു കണ്ടോട്ടെ. കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാലെ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാലെ മറിലടക്കിയ ബാലപാടത്തിൽ എനിക്കൊരിടം തരുമോ എന്റെ ഇണക്കുയിലേ. എന്തായാലും മനുഷ്യൻ അത് ഒരു ഒരു എന്താ പറയാ ഒരാൾക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനം കേൾക്കുമ്പോ അതിലെന്തായാലും ഒരുപാട് ഞാനൊക്കെ ഒരുപാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് കേൾക്കുന്നത്. ഇത്ര ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ടുകൾ വളരെ അപൂർവമാണ്. അത് പ്രത്യേകിച്ച് മണികണ്ഠനെ പോലുള്ള ആളുകളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അത് വലിയൊരു സംഭവമാണ്. തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യാത്ത വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കലാകാരനെ ഇങ്ങനെ അടുത്തറിഞ്ഞ് വിളിക്കാനാല് ചുരുക്കം ചെയ്യുക. അതിൽ ആള് മണികണ്ഠനാണ്. വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഒരുപാട് സ്പെൻഡ് ചെയ്തു. അത് ഇപ്പൊ ഭയങ്കര തിരക്കുള്ള കേട്ടോ, ചെക്കൻ സിനിമ ഇറങ്ങിയതിനു ശേഷം പിടുത്തം കിട്ടാനും ഞാൻ എനിക്ക് നല്ല ഉത്തമ ബോധമുണ്ട്. ഒരാളെ നമ്മളെ വിളിക്കുന്നത് അവര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് ഞാനൊരിക്കലും അവരോട് നോ പറയാറില്ല. എനിക്ക് പറ്റുന്നില്ല. എത്ര രാത്രിയാണെങ്കിലും ആര് വിളിക്കുകയാണെങ്കിലും ഞാൻ അപ്പൊ പോണ അറ്റൻഡ് എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു വിളിക്കും. ഒരുപാട് വർക്കുകൾ വന്നുകൊണ്ടിരിക്കല്ലേ, ഒരു സെലിബ്രിറ്റി മൂടാണ് കേട്ടോ നമ്മുടെ മണികണ്ഠൻ സാറിന്. അപ്പോ മണികണ്ഠൻ നമുക്ക് ദുബായിലും വരുന്നുണ്ടെന്നാണ് അറിയുന്നതെങ്കിൽ നമ്മൾ കൊണ്ടുവരും ഉറപ്പാണ്. എന്തായാലും ചെക്കൻ സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാര്യം മണികണ്ഠന്റെ ജീവിതം എന്ന് നമുക്കറിയാം, അദ്ദേഹം വളരെ എന്താ പറയുക താഴെത്തട്ടിലൂടെ വളർന്ന ആളാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എനിക്ക് പറയാൻ പറ്റും കാര്യം ആ ഒറ്റ സിനിമയിലൂടെ. ഇനി ഒരുപാട് സിനിമകൾ വരും ഉറപ്പാണ്. കാരണം ഇത് കണ്ട് ഇനി വിളിക്കാത്ത എന്തായാലും ആളുകൾ ഉണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇനിയും നമ്മുടെ മണികണ്ഠ പെരുമ്പടപ്പ് ഒരുപാട് ഉയരത്തുകളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.